വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ ഇത്തവണ ഓണത്തിന് പുലികളി ഉണ്ടാകില്ല. കുമ്മാട്ടിക്കളിയും ഡിവിഷൻ തല ഓണാഘോഷവും ഒഴിവാക്കി. സെപ്റ്റംബർ 18-നായിരുന്നു പുലികളി നടക്കേണ്ടിയിരുന്നത്. 16-17 തീയതികളിലായിരുന്നു കുമ്മാട്ടിക്കളി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷം വേണ്ടെന്നാണ് ഇന്ന് ചേർന്ന തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് വയനാട്ടിലെ ക്യാമ്പിലെത്തി സൌജന്യമായി മൊബൈൽ ഫോണുകൾ നൽകിയ ചെങ്ങായിസ് വണ്ടൂർ എന്ന സംഘം അവിടെ സേവനങ്ങൾ തുടരുകയാണ്. ക്യാമ്പിലെ കൊച്ചുകുട്ടികൾ നെയ്ച്ചോറ് കഴിക്കണമെന്ന ആഗ്രഹം ഇവരോട് പങ്കുവച്ചപ്പോൾ അതും ഇത്തവണ ചെങ്ങായിസ് അവിടെ ഒരുക്കി നൽകി. കേരളം വയനാടിനൊപ്പം നിൽക്കുകയാണ്. ഓരോ ദിവസവും ക്യാമ്പുകളിലേക്ക് സഹായ സഹകരണങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൗജന്യമായി മൊബൈൽ ഫോണുകൾ നൽകാൻ പോയതായിരുന്നു ചെങ്ങായിസ് വണ്ടൂർ കൂട്ടായ്മ. ക്യാമ്പിലെ കുട്ടികളാണ് നെയ്ച്ചോറും കോഴിയിറച്ചിയും കിട്ടുമോ എന്നൊരാഗ്രഹം കൂട്ടായ്മയിലെ സിറാജിനോട് അന്വേഷിച്ചത്. സിറാജ് സുഹൃത്തായ കെ ടി അഞ്ജുമിന്റെ സഹായത്തോടെ രണ്ട് ക്യാമ്പുകളിലുള്ള 600 പേർക്ക് അരിയും കോഴിയും അതിനുവേണ്ട മറ്റ് സാധനങ്ങളും എത്തിച്ചു നൽകി. പലതവണ ക്യാമ്പുകളിൽ പോയി സഹായങ്ങൾ എത്തിച്ചതോടെ അവിടെ നിന്ന് നിരവധി പേരാണ് വിവിധ ആവശ്യങ്ങളുമായി സിറാജിനെ ബന്ധപ്പെടുന്നത്. ക്യാമ്പിൽ നിന്ന് ആവശ്യപ്പെട്ട പ്രകാരം 30 പർദ്ദയും എത്തിച്ചിരുന്നു. ഫോണിന്റെ ആവശ്യവും മറ്റും പറഞ്ഞ് വിളിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. തുടർന്നും തങ്ങളാൽ കഴിയുന്ന സഹായം തുടരാനാണ് സിറാജിന്റെയും അഞ്ജുമിന്റെയും ചെങ്ങായിസിന്റെയും തീരുമാനം. ന്യൂസ് 18 മലപ്പുറം. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങാവാൻ വണ്ടൂർ സാഗർ ഹോട്ടൽ ഉടമകളും ജീവനക്കാരും. ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും ഇവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ഒരു ദിവസത്തെ കച്ചവട വരുമാനവും തൊഴിലാളികളുടെ കൂലിയും ഉൾപ്പെടെ എല്ലാം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനായിരുന്നു ഹോട്ടൽ ഉടമകളുടെ തീരുമാനം. ഇക്കാര്യം കാട്ടി കഴിഞ്ഞ ദിവസം തന്നെ ഹോട്ടലിന് മുൻവശം ഫ്ലക്സ് സ്ഥാപിച്ചിരുന്നു. ഇതോടെയാണ് മിക്കവരും ഇന്ന് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും അടക്കം സാഗർ ഹോട്ടലിൽ നിന്നാക്കിയത്. സാഗർ ഹോട്ടലിൽ നടത്തുന്ന ഇന്നത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇന്ന് രാവിലെ ഞങ്ങൾ മുഴുവൻ ടീമും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും ഇനി ഉച്ചക്ക് ലഞ്ചും കഴിക്കാനുള്ള തീരുമാനമുണ്ട്. സാഗർ നടത്തുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിനും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും. കച്ചവടം ജീവകാരുണ്യ പ്രവർത്തനത്തിനായതിനാൽ രാവിലെ മുതൽ തന്നെ ഹോട്ടലിൽ വൻ തിരക്കായിരുന്നു. ഓർഡറുകളുടെ എണ്ണത്തിലും വർധനയുണ്ടായി. ബിരിയാണി അടക്കം പതിവിൽ കൂടുതലായി ഹോട്ടലിൽ തയ്യാറാക്കിയിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ചിലർ ബാക്കി പൈസ അടക്കം വാങ്ങാതെ സഹകരിച്ചതായും ഉടമകളിൽ ഒരാളായ പുതിയത് ശിഹാബ് പറഞ്ഞു. വയനാടിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇന്നത്തെ ഫുൾ കളക്ഷൻ, രാവിലെ മുതൽ വൈകുന്നേരത്തെ വരെയുള്ള എല്ലാ കളക്ഷനും ചെലവ് പോയുക, എല്ലാ ചെലവും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയാണ്. അതോടൊപ്പം മറ്റുള്ള നമ്മുടെ വയനാടിന്റെ അധാർണമായ മരണപ്പെട്ട അവരുടെ എല്ലാ ദുഃഖത്തിലും ഞങ്ങളും പങ്കുചേരുന്നു. 60,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവർ കൈമാറുന്നത്. ന്യൂസ് 18 മലപ്പുറം.